ശേഷം ഇനി മുടി വെട്ടണം. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ, നല്ല വണ്ണോ? എനിക്കോ? എനിക്ക് നല്ല വണ്ണമുണ്ട്. ബോറാ യാ മോനെ, എനിക്ക് ബോറാ? ഇത് ബോറാണോ? എനിക്ക് മീഡിയം അല്ലേ. സ്പാ ഇല്ലേ? സ്പാല് പോണില്ല. ബിജിക്ക് എന്നെ വീട് നോക്കി കൊടുക്കാതെ ഇനി ഞാൻ റെസ്റ്റ് ഇല്ല. നാളെയും കൂടി ബിജിയുടെ കൂടെ വീടൊക്കെ നോക്കാൻ വേണ്ടി പോകും. ഓക്കെ, ഓഫാണോ? നീ കൊള്ളാ, ട്രിപ്പിൾ എക്സ് ആണല്ലോന്ന്. അതെങ്ങനെ വയറൊക്കെ ചാടി? വയർ ചാടിയെന്നല്ല, ടൈറ്റായി ഡ്രസ്സ്. ഓക്കെ, ബോറാ ഞാൻ. പട്ടിക്കുട്ടിന്നാ? ഹലോ, നമ്പർ തരുമോ? എന്നാ നമ്പറൊക്കെ തരാം. ഞാൻ ബ്ലോക്കാക്കട്ടെ. ഓരോരുത്തരൊക്കെ എനിക്ക് വൃത്തിയായിട്ട് മെസ്സേജ്. ഒരുമിച്ച് താമസിച്ചൂടെ എന്ന്. ഇല്ല ഇല്ല, അവളുടെ അവൾക്കും ഗസ്റ്റും കാര്യങ്ങൾക്കും ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് വരും. എനിക്ക് സിംഗിളായിട്ട് പോകണം എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിന്നതിൻ്റെ സ്നേഹത്തിന് കുറച്ച് ഇത് വരും. അകന്നകന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടക്കും പോക്കും അങ്ങോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവൾ കുറേ നിറയെ സാധനങ്ങൾ എനിക്ക് തിന്നാൻ കൊണ്ടുവരും. ബിസ്ക്കറ്റ്, അണ്ടിപരിപ്പ്, പഴം, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഒരുമിച്ച് താമസിച്ചിരുന്നെങ്കിലേ ഈ വരവും പോക്കും ഉണ്ടാവില്ല, ഒന്നും കൊണ്ടുവന്ന് തരവുമില്ല. ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഒട്ടി. രണ്ട് ദിവസമായിട്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. കാര്യം ഞാനിങ്ങനെ പോയിട്ടൊന്നുമില്ല, സത്യം പറയാമല്ലോ. ഞാൻ ഇങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല, ഞാൻ ആരെയും കൊണ്ടുപോയിട്ടും ഇല്ല, സത്യം പറയാം. വല്ലാഹി, എൻ്റെ മക്കളാണ് സത്യം. എന്നെ ഇങ്ങനെ തീറ്റിച്ചിട്ടുമില്ല. ഇങ്ങനെ പുറത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചു തന്നിട്ടില്ല. എല്ലായിടത്തും കൊണ്ടുപോയി. ട്രിപ്പ് പോയിട്ട് തിരിച്ച് വന്നു. കടലിൽ മാത്രം പോയില്ല, കടലിൽ പോകണതിന് പകരം അമ്പലം ചെറുതാണെങ്കിലും ബ്ലോക്കാക്കുവാണേ. ഇവിടെ വന്നേ, എന്താ നിൽക്കണ്ട? ഞങ്ങൾ ഉള്ളത്തരവും തെറി പറയണം. ഞങ്ങൾ ഇത്ര മാന്യമായിട്ട് സംസാരിക്കുമ്പോൾ നീ അവിടെ ആളാ നിൽക്കണ്ട കേട്ടാ. ഇന്ന് ഫുൾ ഫിറ്റ്നസ് ആണല്ലോ. ഇങ്ങോട്ട് വാ, ബ്ലോക്കാക്കണ്ട. മീൻ സ്റ്റാൾ എന്തായി? അത് നാട്ടിലല്ലേ, അത് നല്ല രീതിയിൽ പോകണം. നീ കശ്മീർ പോകുന്നുണ്ടോന്ന്? ഞാനും ബിജിയും കൂടി പ്ലാൻ, ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ട. അവിടെ കൂട്ടുകാർ വരാനുണ്ട് നാട്ടിൽ നിന്ന്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും ഇൻഷാല്ല. ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പോകാനിരുന്നാണ്, പക്ഷെ എനിക്ക് തൊണ്ടവേദന കാരണം പോയില്ല. അത് കാരണം ഞങ്ങൾ എമിറേറ്റ്സ് മാൾ അടങ്ങി. എന്താ സ്ഥലത്തിൻ്റെ പേര്? ആ സ്ഥലത്തെ പേരെന്താടി ഞങ്ങൾ പോയത്? ഏതൊരു സ്ഥലം? സത്വ? ആ, അവിടെ മൊത്തം കറങ്ങി. എനിക്കറിയില്ല സ്ഥലം. നല്ല സ്ഥലം. ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് മാറ്റി സെറ്റാക്കണം. അത് തന്നെ സെറ്റാക്കണം. നമ്പർ തരുമോ? ഒന്ന് തരാമല്ലോ. ഞാൻ ബ്ലോക്ക് ആക്കുക. പോയ കാര്യം എന്താ? ഇല്ല, വീട് അന്വേഷിച്ചിട്ട് ഇന്ന് നമ്മൾ യതു പിടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാനിങ്ങിൽ അത് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇന്നൊന്നും സെറ്റായില്ല. നാളെ ഇൻഷാല്ലാ ഒരു വീട് പോകണ്ട. രാവിലെ ഇറങ്ങുന്നുണ്ടോ ഞങ്ങൾ? എന്നാലും നാളെ വീട് സെറ്റാക്കിയിട്ട് അവളെ സെറ്റാക്കിയിട്ട് ഞാൻ പണിക്ക് പോകും. എവിടെയാണ് ജോലി ചെയ്യുന്നത് ചേച്ചി? എസ് പാലം, എസ് ലോക്കറ്റ് പൊളി ആണോ? താങ്ക് യു. വല്ലാത്ത ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിലേ, സോ ഞാനിപ്പോൾ ബ്ലോക്കാക്കുവേ. ഇവിടെ ബ്ലോക്കാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ല ലൈവ്, നമ്മുടെ ലൈവ്, തല്ലുകൊടുത്ത ലൈവ്, തെറിവറച്ചിലെ ലൈവ് ഒന്നും കാണാൻ പറ്റില്ല. തെറിവറച്ചിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തെറി പറയാൻ താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി മൂഡിലാണ്. ആ ഹാപ്പി മൂഡ് അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തന്നെ താല്പര്യമുള്ളൂ. നാട്ടിലോ എവിടെ? കൊച്ചി. നീ ആരാടി പുല്ലിയെന്ന്? ഞാൻ നിൻ്റെ തള്ള. ഖത്തറാണോ എന്ന് പറയണ്ട്? അല്ല, ദുബായിലാണ്. എസ്ഒ ദേരാ കെ എഫ് സി റൂം വേണോ? 1700. ദേരയിലോ? ദേരയിലല്ല, സത്വയിലാണ് ഞങ്ങൾ നോക്കണത്. നീ മുത്തല്ലാന്ന്? മുത്തലാന്ന്? മറായി കമ്പനിയിൽ ആവശ്യമുണ്ട്. എന്തെന്നാണ്? മറായിയാ? ചേട്ടനാ അങ്ങോട്ട് വന്നേ, പോയിക്കോട്ടാ. പതുക്കെ ചാടിക്കോ.
ബ്യൂട്ടീഷ്യൻ ആണോ എന്ന് പറയണത്. നാ ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഹെയർ സ്പെഷ്യലിസ്റ്റാണ്. പക്ഷെ എൻ്റെ ഹെയറൊക്കെ മൊത്തം ഗ്രോത്തൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടെങ്കിലും മുടി ഇപ്പോൾ ഇവിടുത്തെ ഹെയർ സ്പാ വെരി ഡിഫറെൻ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാ പറയുക, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിയുള്ള സിറം യൂസ് എക്സ്ട്രാ ചെയ്യും, മെഡിസിൻ എക്സ്ട്രാ ചേർക്കും. അവിടെ ഇവിടെ അതൊന്നുമില്ല, ഡയറക്റ്റ്ലി ക്രീം എടുത്ത് തലയിൽ തേച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫിംഗർ മസാജ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്തിട്ട് കുളിപ്പിക്കുമെന്നു. ഞങ്ങളുടെ അങ്ങനെയല്ല, നാട്ടിലങ്ങനെയല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. അത് കാരണം ഹെയർ സ്പാ നിർത്തി ഇനി ഹെന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഫുഡ് കഴിച്ചു, ഫുഡ് KFC കഴിച്ചു. അവള് സെറ്റാക്കി തന്നു ഫുഡും കാര്യങ്ങളൊക്കെ, ഇവിടെ റൂമിലാക്കി തന്നിട്ട് അവൾ പോയത്. മുടി ശരിയാവുള്ള ഡ്രസ്സ് ഫിറ്റ് ആയിപ്പോയില്ല, ഇത്ര ഫിറ്റ് ഉണ്ടായില്ല, ഫിറ്റ് ആയിപ്പോയേ. ബിജി ഫുൾ കലിപ്പിൽ, അയ്യോ അയനാ.